ചരിത്രത്തിൻ്റെ വഴിത്തിരിവിലാണ് ജമ്മു കാശ്മീർ. സുപ്രധാനമായ തീരുമാനങ്ങളാണ് പാർലമെന്റ് ഓഗസ്റ്റ് 5-ന് കൈക്കൊണ്ടത്. പതിറ്റാണ്ടുകളായി രാഷ്ട്രീയപരമായും അല്ലാതെയും സംഘർഷഭരിതമായിരുന്നു സംസ്ഥാനം. എന്തുകൊണ്ടോ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അവിടെ രാഷ്ട്രീയത്തിൽ സ്ത്രീ പ്രാതിനിധ്യം കുറവായിരുന്നു. വിരലിൽ എണ്ണാവുന്ന വനിതാ നേതാക്കളെ മാത്രമേ നമുക്ക് എടുത്തു കാണിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ. മെഹബൂബ മുഫ്തി ജമ്മു കാശ്മീരിൻ്റെ ചരിത്രത്തിൽ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു മെഹബൂബ മുഫ്തി. ജമ്മു കാശ്മീരിൻ്റെ ഏറ്റവും ശ്രദ്ധേയായ വനിതാ നേതാക്കളിൽ പ്രമുഖ മെഹബൂബ മുഫ്തി തന്നെയായിരുന്നു. ജമ്മു കാശ്മീരിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രിയായിരുന്ന ഇവർ നിലവിൽ ജമ്മു കാശ്മീർ പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രസിഡന്റാണ്. മുഖ്യമന്ത്രിയായിരിക്കെ മരണപ്പെട്ട മുഫ്തി മുഹമ്മദ് സയ്യിദിൻ്റെ മകളാണ് മെഹബൂബ. 2004-ൽ 14-ാം ലോക്സഭയിൽ ആനന്ദ് നാഗ് നിയോജക മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നു. പിതാവിൻ്റെ മരണത്തോടെയാണ് ആദ്യ വനിതാ മുഖ്യമന്ത്രിയായത്. 1996-ലാണ് ആദ്യമായി സംസ്ഥാന നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ബിജ്ബെഹരിയിൽ നിന്ന് കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നിയമസഭയിലേക്ക് എത്തി. 1987-ൽ മുഫ്തി മുഹമ്മദ് സെയ്ദ് കോൺഗ്രസുമായി തെറ്റിയതോടെ ഇവർ ശക്തയായ പ്രതിപക്ഷ നേതാവായി. ഇന്ത്യയൊട്ടാകെ അറിയപ്പെടുന്ന കശ്മീരിലെ അപൂർവം വനിതാ നേതാക്കളിൽ ഒരാളാണ് മെഹബൂബ. അസംബ്ലി സീറ്റ് രാജിവെച്ച് ശ്രീനഗറിൽ നിന്നും ഒമർ അബ്ദുള്ളയ്ക്കെതിരെ പാർലമെന്റിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2004-ൽ ആനന്ദ മണ്ഡലത്തെയാണ് പ്രതിനിധീകരിച്ചത്. മെഹമൂദ് അലീഷ ശ്രീനഗർ സ്വദേശിനിയായ മെഹമൂദ് അലീഷ എന്ന മിസ് മെഹമൂദയാണ് കശ്മീരികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിച്ച മറ്റൊരു പ്രധാന വനിതാ നേതാവ്. 1920-ൽ ജനിച്ച ഇവർ ഇന്ദിരാഗാന്ധിയുടെ അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. കശ്മീരിലെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അതിജീവനങ്ങൾക്ക് വേണ്ടിയും പോരാടിയ ഇവർ ഒരു വിദ്യാഭ്യാസ വിവക്ഷകയും സാമൂഹ്യ പ്രവർത്തകയുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 2006-ൽ അവർക്ക് രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ കശ്മീരിൽ നിന്ന് 10-ാം ക്ലാസ് പാസ്സാകുന്ന ആദ്യത്തെ വിദ്യാർത്ഥിനിയും ഇവരായിരുന്നു. കൂടാതെ ലാഹോറിലെ പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആദ്യമായി ബിരുദാനന്തര ബിരുദം നേടിയ സ്ത്രീയും മെഹമൂദയാണ്. ബീഗം അക്ബർ ജഹാൻ 1907-ൽ ജനിച്ച് ബീഗം അക്ബർ ജഹാൻ അബ്ദുള്ളയും ജമ്മു കാശ്മീരിന് വേണ്ടി ശബ്ദമുയർത്തിയ വനിതാ നേതാവാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് 2 തവണ അവർ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ജയമാല നാഷണൽ ഹെറാൾഡിന്റെ കോൺട്രിബ്യൂട്ടിംഗ് എഡിറ്ററും സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകയും രാഷ്ട്രീയ നേതാവുമായിരുന്ന ജയമാലയും കശ്മീരിന്റെ അവകാശങ്ങൾക്കും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും വേണ്ടി ശബ്ദമുയർത്തിയിരുന്നു. 1983-ലെ തിരഞ്ഞെടുപ്പിൽ ഉദ്ധംപൂർ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിരുന്നു. പിന്നീട് 1987-ൽ കിഴക്കൻ ജമ്മുവിനെ പ്രതിനിധീകരിച്ചും നിയമസഭയിൽ എത്തി. ജമ്മു കാശ്മീരിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ മന്ത്രി സുമൻലത ഭഗത്തും ജമ്മുവിലെ BJP നേതാവ് സവിതാ ഗുപ്തയുമൊക്കെ ജമ്മു കാശ്മീരിലെ വനിതാ നേതാക്കളാണ്. ഷഹല റഷീദ് ജമ്മു കാശ്മീരിൽ നിന്ന് ഉയർന്നു കേട്ട മറ്റൊരു സ്ത്രീ ശബ്ദം ഷഹല റഷീദിൻ്റെ ആയിരുന്നു. ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ PhD വിദ്യാർത്ഥിനിയായിരുന്നു ഷഹല. 2015-16 കാലഘട്ടത്തിൽ കനയ്യകുമാറിൻ്റെ മോചനത്തിനു വേണ്ടി അവർ പ്രക്ഷോഭം നയിച്ചിരുന്നു. ഉമർ ഖാലിദിനെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും അവർ പ്രക്ഷോഭം നയിച്ചിട്ടുണ്ട്. ശ്രീനഗർ സ്വദേശിനിയായ അവർ ജമ്മു കാശ്മീരിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. 2010-ൽ കാശ്മീരിൽ യൂത്ത് ലീഡർഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങിയപ്പോൾ മുതൽ കാശ്മീരിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഷഹല ശബ്ദമുയർത്തിയിരുന്നു. Trusted tradition of 155 years, Chemanur International Jewelers.